നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കോൺഗ്രസ് സ്ഥാപക ദിനവും പതാക ദിനവും ആചരിച്ചു. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ദിനാചരണം സംഘടിപ്പിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരീഷ് നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSSPU വല്ലച്ചിറ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എൻ വിജയഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പള്ളിശ്ശേരി മിത്രാനന്ദപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ യജുർവേദ യജ്ഞത്തിന് തുടക്കമായി. ആചാര്യ വന്ദനത്തിനു ശേഷമായിരുന്നു ഓത്തുകൊട്ട് ആരംഭിച്ചത്. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പതാക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി എം സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി സന്ദീപ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വിദ്യാരമേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ധന്യ സുനിൽ, ബാങ്ക് ഡയറക്ടർ സി അനിത, ഫൈസൽ പടിഞ്ഞാട്ടുമുറി, കെ ആർ മിഥുൻ, കെ രാഹുൽ, രഞ്ജിത് രാജ്, ഷാജി ആദം, അർജുൻ വിജയൻ, അനീഷ് ഊരകം, ഹരിദാസ് കുഴപ്പള്ളി, ശ്രീനാഥ് ബിബിൻ ചന്ദ്രൻ, മുരളിദാസ്, കെ ആർ രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ പതാക ഉയർത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജോ ഇടപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജയരാജ്, മണ്ഡലം സെക്രട്ടറിമാരായ മധുസൂദനൻ, ഷാജു പെല്ലശ്ശേരി, INDC മണ്ഡലം പ്രസിഡന്റ് വിൻസെന്റ് പിടിയത്ത് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ വിഷ്ണു വി, ധീരജ്, വിഷ്ണു നടുവിൽ, വിഷ്ണു പാറക്കോട്ട്, ഉമേഷ്, ജിബിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവണിശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാലിശ്ശേരി ഗുരുശ്രീ വിദ്യാനികേതനം ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിൽ നടന്ന പരിപാടിയിൽ അവണിശ്ശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, വാർഡ് മെമ്പർ ഇന്ദിര ജയകുമാർ, സ്കൂൾ പ്രധാന അധ്യാപകൻ PN ജാദവേദൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സ്മിത കെ വിൽസൺ, ഡോക്ടർ സോണി തുടങ്ങിയവർ ഹോമിയോ ക്ലാസ് നയിച്ചു. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ധാരാളം അസുഖങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അല്ലേ, ഒരുപാട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസവും. 365 ദിവസവും ഓരോ ദിനങ്ങളുടെ ഇപ്പം ഇന്ന് ഓഗസ്റ്റ് മാസം 9th കിറ്റ് ഇന്ത്യ ദിനമാണ്. ആ ദിനത്തിൻ്റെ ആചരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ നല്ല രീതിയിലുള്ള ഒരു സ്പീച്ചൊക്കെ നടന്നു. അതേപോലെ തന്നെ ഓരോ ദിവസവും ഓരോ ദിനത്തിൻ്റെ ആചരണങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ ഓരോ ദിവസവും ഓരോരോ അസുഖങ്ങൾ ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അസുഖങ്ങൾ നമ്മൾ അറിയണോ അറിയാതെയോ നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു, നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കാതെ വരുന്നു, കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, നടക്കാൻ പറ്റാതെ വരുന്നു, ഓടാൻ പറ്റാതെ വരുന്നു, മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന, ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് ഹോമിയോ വിഭാഗം. KSSPU വല്ലച്ചിറ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി രാമൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KS മോഹനൻ, മുൻ സംസ്ഥാന ഓഡിറ്റർ
എ പത്മനാഭൻ, ബ്ലോക്ക് ട്രഷറർ പി വി ഗോപിനാഥൻ, ട്രഷറർ എം രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് പി ആർ ബാലൻ, പി ഉണ്ണികൃഷ്ണൻ, യൂണിറ്റ് വനിതാ വിഭാഗം കൺവീനർ അജിത രാമകൃഷ്ണൻ, മുൻ യൂണിറ്റ് സെക്രട്ടറി സി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെച്ച് നമ്മുടെ 103 വയസ്സിൽ ഇപ്പോൾ ഈയിടെ മരിച്ച നമ്മുടെ ചിത്രനമ്പൂതിരിപ്പാടും കോട്ടയത്തുള്ള ചാക്കോ മാഷും കൂടി സംഘടിപ്പിച്ച നമ്മുടെ യൂണിയൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് 1.5 ലക്ഷത്തോളം മെമ്പർമാരുണ്ടായി. തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 3.5 ലക്ഷത്തിന് താഴെ മെമ്പർമാരെ ആക്കിക്കൊണ്ട് നമുക്ക് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ നമുക്ക് പുതിയതായി വരുന്ന ഓരോ അംഗങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു സംഘടനയാണ്. ആയതിൻ്റെ ചരിത്രമാണ് നമ്മൾ പറയുന്നത്. 33-ാമത് വയസ്സിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ഈ സംഘടനയുടെ പല കാല ചരിത്രങ്ങളും അതുണ്ടായ കാര്യങ്ങളും അതിനെക്കുറിച്ചെല്ലാം അധ്യക്ഷൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എങ്കിലും ഇവിടെ വരുന്ന നവാഗതരെ എന്തുകൊണ്ട് നമ്മളുടെ സംഘടനയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ എന്തിനവർ ചേർക്കണം എന്നുള്ള വസ്തുത അവർ തന്നെ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. പെൻഷൻകാർക്ക് അങ്ങ് അത് ഇന്ന് അവർക്ക് ആദ്യകാലത്ത് വെറും പെൻഷൻ മാത്രം കിട്ടിയിരുന്ന, ശുദ്ധമായ പെൻഷൻ മാത്രം കിട്ടിയിരുന്ന ബാങ്കിപ്പോ പെൻഷൻ പെൻഷന് ജീവനക്കാർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള അതേ കാലഘട്ടത്തിൽ ഡി എ എന്ന് പെൻഷൻകാർ ജീവനക്കാർക്ക് ഡി എ അനുവദിക്കുന്നുവോ അന്ന് മുതൽ അതേ തോതിൽ പെൻഷൻകാർക്കും ലഭിക്കാൻ കഴിയായത് നമ്മുടെ കെ എസ് എസ് പി എന്ന സംഘടന ദീർഘകാലം ശ്രമിച്ചു. പെരുമ്പെള്ളിശ്ശേരി മിത്രാനന്ദപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ യജുർവേദ യജ്ഞം ആരംഭിച്ചു. ഒത്തുകൊട്ട് സംഘാടകരായ അലക്കാട്ട്, ഐര്, കിരങ്ങാട്ട്, കണ്ണമംഗലം, ചെറുവത്തൂർ, വെള്ളാപ്പറമ്പ്, അക്കരെ ചിറ്റൂർ, പട്ടച്ചോ, മായാരത്ത്, എടപ്പലം, കീഴില്ലം ഇല്ലക്കാർ, ക്ഷേത്രമോദിക്കൻ, അരൂർ വാസുദേവൻ അടിതിരിപ്പാടിനെ അഭിവാദ്യം ചെയ്തു. ആചാരവന്ദനത്തിന് ശേഷം യജുർവേദത്തിലെ ആദ്യ ഓത്ത് വെള്ളാപ്പറമ്പ് ഹരീഷ് നമ്പൂതിരി ചൊല്ലി. കൈമുക്ക് വൈദികൻ നാരായണൻ നമ്പൂതിരി, കുടപ്പുഴ പരമേശ്വരൻ നമ്പൂതിരി, പെരുവനം വേദപാഠശാലയിലെ വിദ്യാർത്ഥികൾ എന്നിവർ ഉൾപ്പെടെ 30 വേദജ്ഞർ പങ്കെടുത്തു. വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കൈത്താങ്ങ്. വയനാടിന്റെ പുനരുദ്ധാരണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 940,000 രൂപ കൈമാറി. യൂണിറ്റുകളും വില്ലേജ് കമ്മിറ്റികളും സമാഹരിച്ച തുക കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി ഏറ്റുവാങ്ങി. ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി സജു അധ്യക്ഷനായിരുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാഗോപി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി ജി ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. സിംഫണി അക്കാദമി ജെ കെ എ കേരളയുടെ പുതിയ ബ്രാഞ്ച് ചൂരക്കാട്ടുകര ഗ്രാമീണ വായനശാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജെ കെ എ കേരള ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി സജീവ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമീണ വായനശാല സെക്രട്ടറി സി ബി മുരളീധരൻ, വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ആർ മുരളീധരൻ, വായനശാല കമ്മിറ്റി അംഗം എം എസ് പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സെൻബായ് അഭയ് കൃഷ്ണ, ഇൻസ്ട്രക്ടർ ജെ കെ എ കേരള സെക്രട്ടറി എം ടി മേഘ, തൃശൂർ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായി മണികണ്ഠൻ, സെക്രട്ടറി അമ്പിളി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെങ്കടേശ്ശേരി ഗുരുകുലം പബ്ലിക് സ്കൂളിൽ കർമ്മനിരത ബാലജന സഖ്യം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കർക്കിടകത്തിലെ ആരോഗ്യ ചിന്തകൾ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഔഷധി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ എസ് രഞ്ജിതൻ ക്ലാസ് നയിച്ചു. സ്കൂൾ മാനേജർ പി വി ഷാജി, പ്രിൻസിപ്പാൾ എം കൃഷ്ണമൂർത്തി, കെ ബി പ്രമോദ്, വി സുജിത, സുജിത കിഷോർ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പടിക്കല അധ്യക്ഷത വഹിച്ചു. ആഗസ്റ്റ് 9 സിന്ദാബാദ്.
യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ടോണി തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിസൻ വർഗീസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലക്കൽ, സേവാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ആൽഫിൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സനീഷ് മേനാശേരി, ജിൻസൺ, സജീവ് മുല്ലപ്പള്ളി, ജിതിൻ ജോസ്, അർജുൻ രാംദാസ്, വിഷ്ണുകുട്ടൻ, ലിബിൻ റാഫേൽ, ഫ്രിജോ ഫ്രാൻസിസ്, ഫെമിൻ കെ പി, സ്നേഹപ്രസാദ്, പോൾസൺ ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി ഓട്ടോറിക്ഷ ഡ്രൈവർ. വാടാനപ്പള്ളി തൃത്തല്ലൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും സഹചാരി സെന്റർ പ്രവർത്തകനുമായ ജാബിർ തൃത്തല്ലൂരാണ് തന്റെ ഓട്ടോറിക്ഷയിൽ നിന്നുള്ള ഒരു ദിവസത്തെ വരുമാനം വയനാടിന് സഹായമായി നൽകിയത്. കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കമല കെ ആർ, എച്ച് എം ഇൻചാർജ് നിഷ സി ബി, എൻ എസ് എസ് കോർഡിനേറ്റർ നായർ അനിത, മെറിൻ സി ചിന്നൻ, വി ജി മീന, വി ഡി സന്ദീപ്, എൻ എസ് എസ് വാളണ്ടിയർ എന്നിവർ ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. സഹചാരി സെന്റർ പ്രവർത്തകനായ മുഹമ്മദ് സാബിർ, കാരുണ്യ പ്രവർത്തകനായ സന്തോഷ് വെളുത്തൂർ എന്നിവർ സന്നിഹിതരായിരുന്നു. തളിക്കുളത്ത് കടലിൽ കണ്ടാടി വല വിരിക്കുന്നതിനിടെ അടിയൊഴുക്കിൽപ്പെട്ട് യുവാവ് മരിച്ചു. തളിക്കുളം നമ്പിക്കടവ് സ്വദേശി പേരോത്ത് കുമാരന്റെ മകൻ 52 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 6:40 തളിക്കുളം നമ്പിക്കടവ് ബീച്ചിൽ സീതാറാം റിസോർട്ടിന് സമീപം കടലിൽ കണ്ടാടി വല ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്ന സുനിൽകുമാറിനെ നാട്ടുകാർ കരയിൽ കയറ്റി വലപ്പാട് ദയാ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു. ബാർബറാണോ അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാചരണവും ക്വിറ്റ് ഇന്ത്യ അനുസ്മരണവും സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സി വി ഗിരി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് എം എ മുഹമ്മദ് ഷാഹു യൂത്ത് കോൺഗ്രസ് പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ എൻ വി വിൻഷി, ആദിൽ ഫൈസിൽ, മുഹമ്മദ് വാസിം, രാജ തുടങ്ങിയവർ സംസാരിച്ചു. നെട്ടിശ്ശേരിയിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും സംഘടിപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് പരിപാടിക്ക് തുടക്കമായത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രകൃതി നിലനിർത്തുവാൻ ബലകൃഷി തൈകൾ വിതരണം ചെയ്തു. കെ കെ ജയ്ക്കോ അധ്യക്ഷത വഹിച്ചു. ഇൻകാസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് എൻ പി രാമചന്ദ്രൻ മുഖ്യ അതിഥിയായി. ലിയോരാജൻ, യു വിജയൻ, എച്ച് ഉദയകുമാർ, ടി ശ്രീധരൻ, കെ കെ ജോർജ്, നിതിൻ ജോസ്, സി ജെ രാജേഷ്, പ്രിൻസ് വർഗീസ്, സി പഴനിമല, ജെയ്ക്കോ ജോയ്, സിൻഡോ സോജൻ, മരീന ജോർജ്, കൃഷ്ണപ്രസാദ്, മഹേഷ് സി നായർ, രോഹിത് നന്ദൻ, ബോബൻ മഞ്ഞല എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിള്ളിശ്ശേരി രാമപുരം ഹനുമാൻ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ഇല്ലം നിറയും ഞായറാഴ്ച നടക്കും. ബ്രഹ്മശ്രീ കണ്ണമംഗലത്തുമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരിക്കും ചടങ്ങുകൾ. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തൃപ്രയാർ ബികോം ബി സി എ കോഴ്സുകളിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ചേരാൻ ആഗ്രഹിക്കുന്നവർ 12 ഉച്ചയ്ക്ക് 12 മുൻപായി ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. വിവരങ്ങൾക്ക് 0787-2402020 9745782120 എന്ന നമ്പറുകളിൽ വിളിക്കാം. ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനേത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6425 രൂപ, പവന് 51400 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539-08-0053. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും പതാക ദിനവും ആചരിച്ചു. മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ദിനാചരണം സംഘടിപ്പിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരീഷ് നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
KSSPU വല്ലച്ചിറ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡി എൻ വിജയഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പള്ളിശ്ശേരി മിത്രാനന്ദപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ യജുർവേദ യജ്ഞത്തിന് തുടക്കമായി. ആചാരി വന്ദനത്തിനു ശേഷമായിരുന്നു ഓത്തുകൊട്ട് ആരംഭിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.